ഓട്ടോഗ്രാഫിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വാഹനം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് ഏത് തരത്തിലുള്ള വാഹനമാണെങ്കിലും അതൊരിക്കലും മിസ്സാവാതെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എന്നും ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വാഹനം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണത്. ഇന്നിപ്പോൾ ഗ്ലോബലി അതിൻ്റെ പുതിയ മോഡൽ വന്നെങ്കിലും ഇന്നും ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് ഈ മോഡൽ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഔഡി RS7 പെർഫോമൻസ്. ഔഡിയുടെ സ്പോർട് ബാക്ക് മോഡലായിട്ടുള്ള ഫോഡോ കൂപ്പയുടെ പെർഫോമൻസ് വേരിയൻ്റാണ് RS7. അതിൻ്റെ തന്നെ ഒന്നുകൂടെ പെർഫോമൻസ് കൂടിയ ഒരു വേരിയൻ്റാണ് RS7 പെർഫോമൻസ്. സോ വെൽക്കം ടു ഓട്ടോഗ്രാഫ് ആൻഡ് സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ദ ഓൾ ന്യൂ RS7 അലോങ് വിത്ത് അസ്. കൺവെൻഷൻ രീതിയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നത്. എല്ലാത്തിനും തന്നെ ഒരു അൺകൺവെൻഷൻ രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ ഫോർമാലിറ്റി മാറ്റി ഇൻഫോർമലാവുകയും അതുപോലെ തന്നെ സ്മാർട്ട് കാഷ്വലാവുന്ന ഒരു കാലമാണെന്ന് നമ്മൾ കണ്ടുവരുന്നത്. ഒന്നിനും തന്നെ ഒരു കൺവെൻഷണൽ ബെൽറ്റ് ഇല്ല, എല്ലാം തന്നെ കൂടെ ഫ്രീ ലൈഫിലാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും ഒരുപാട് പുതിയ ട്രെൻഡ് കണ്ടിട്ടുണ്ട്. ക്രോസ് ഓവേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പുതിയ പുതിയ ഡിസൈൻ സ്റ്റേറ്റ്മെൻറ്സും പുതിയ ഡിസൈൻ ഫോംസും വരുന്നുണ്ട്. അങ്ങനെ ഫോം ചെയ്തിട്ടുള്ളൊരു ഫോമായിരുന്നു ഫോർ ഡോർ കൂപ്പേ എന്ന് പറയുന്നൊരു ഫോം. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു റൈവൽ ആണെങ്കിലും ഔഡി A7 എന്നുള്ളൊരു മോഡലിലൂടെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലാണ് ഈ ഫോഡോ കൂപ്പേനെ കൊണ്ടുവന്നിട്ടുള്ളത്. സ്പോർട് ബാക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് ഔഡി A7 എന്നുള്ള മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നത്. കാരണം മറ്റുള്ള മോഡൽ ഒരു സിഡാൻ ഫോം അല്ലെങ്കിൽ കൂപ്പയുടെ ഒരു ഫോഡോർ വേർഷനായിട്ട് കൊണ്ടുവരുമ്പോൾ കുറേ കൂടെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സ്പോർട് ബാക്ക് ഡിസൈനാണ് ഔഡി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ തന്നെ ഒരു പെർഫോമൻസ് വേരിയൻ്റ് ആണ് RS7. RS7 നേരത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ ലാസ്റ്റ് ഇയറിലാണ് RS7 തന്നെ പെർഫോമൻസ് വേരിയൻ്റായ 605 HP ഉള്ള വളരെ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു വേരിയൻ്റ് കൊണ്ടുവന്നത്. പ്രാക്ടിക്കലായിട്ടും സ്പോർട്ടി ആയിട്ടും എൻജോയ് ചെയ്യാവുന്ന ഒരു മോഡലാണ് RS7 പെർഫോമൻസ്. ഔഡിയുടെ ഡിസൈൻ സ്റ്റേറ്റ്മെൻറ്റ് വളരെ റിവീൽ ചെയ്യുന്ന ഫ്രണ്ട് പോർഷനാണ് RS7 ഉള്ളത്. പക്ഷേ RS ട്രീറ്റ്മെൻ്റ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. സാധാരണ A7 വന്നിരിക്കുന്ന ആ ബുൾഗാൻ ഹെക്സൻ ഗ്രില്ല് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിലും നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കാണാൻ പറ്റും. പക്ഷേ RS7 വന്നിരിക്കുന്ന ഡിഫറൻസ് പറഞ്ഞാൽ RS വന്നിരിക്കുന്ന മെഷ് ഗ്രില്ലാണ് ഇതിൽ വന്ന്. കുറേ കൂടെ വലിയൊരു മെഷോട് കൂടിയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ്. ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ കോത്രോ എന്നുള്ള ഫോർ വീൽ ഡ്രൈവിൻ്റെ ഒരു ബാഡ്ജിങ്ങും ഒരു ബ്രാൻഡിങ്ങും നമുക്ക് കാണാൻ പറ്റും. സൈഡിലേക്ക് വരുമ്പോഴും എയർ വെൻറ്റും കുറച്ച് വലുതാക്കി വെർട്ടിക്കലായിട്ടുള്ള ഒരു സ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പേർപ്പസ്ഫുള്ളി എയർ ഇൻടേക്കുള്ള രീതിയിലുള്ള എയറോഡൈനാമിക്സ് ഗുണം ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. LED മാട്രിക്സ് ലൈറ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഒരു അട്രാക്ഷനായി നിൽക്കുന്ന ഈ ഒരു എമറാൾഡ് ഗ്രീനിന് വളരെ മാച്ച് ആവുന്ന തരത്തിലുള്ള ബ്രഷ് അലൂമിനിയം ഫിനിഷ് ക്രോമിന് പകരം കൊടുത്തിട്ടുണ്ട്.